ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു സംഭവം കാണുന്നത്. താങ്കളുടെ മനസ്സിൽ വരുന്ന ഒരു കാര്യം ചെയ്യാതിരിക്കാൻ താങ്കൾക്ക് പറ്റുമോ? പറയടാ, എന്താ നിന്റെ ഉദ്ദേശം? നിങ്ങളെക്കാളൊക്കെ സഹിഷ്ണുതയും നിങ്ങളെക്കാളൊക്കെ സമചിത്തതയും ഉള്ള ആള് തന്നെയാണ് ഞാനും. ഒത്തിരി എന്നെ നിങ്ങൾക്ക് നന്നായി അറിയാലോ. CPM-ന്റെ അക്രമത്തിൽ നിന്ന് നിങ്ങളെ സ്വന്തം അച്ഛന്റെ ജീവൻ രക്ഷിക്കാൻ കൂടെ നിന്ന കാലം മുതൽ നിങ്ങൾക്ക് എന്നെ അറിയാം. അച്ഛനമർന്ന് നിങ്ങൾ കമ്മ്യൂണിസത്തിലേക്ക് തിരിച്ചുപോയി, പക്ഷേ ഞാൻ പോയിട്ടില്ല. അച്ഛന്റെ കാഴ്ചപ്പാടോടൊപ്പം ഞാനും നിൽക്കുന്നു ഇവിടെ. അച്ഛന്റെ കാഴ്ചപ്പാടിനെ പിന്തുടരാൻ സാധിക്കാത്ത നിങ്ങൾ അത്തരമൊരു വിമർശനമൊന്നും എന്നോട് വേണ്ട, അത് മാറ്റി വെച്ചേക്കണം. എന്താണെന്ന് വെച്ചാല് എന്റെ കീഴിൽ പോയി സാറ്. താങ്കളുടെ ശൈലി അധികം വാഴില്ല എന്ന് താങ്കളുടെ ഒരു പഴയ സുഹൃത്ത് ഷി എ കെ ബാലൻ ഇന്ന് ഫേസ്ബുക്ക് ഗ്രൂപ്പിലൂടെ പറഞ്ഞു. അവന്മാർ അങ്ങനെ പറയുന്ന ആളുകൾ. എ കെ ബാലൻ, ബ്രണ്ണൻ കോളേജിലെ താങ്കളുടെ സഹപാഠി, ഇന്ന് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറഞ്ഞു താങ്കളുടെ ശൈലി അധികം വാഴില്ല എന്ന്. ഇവിടെ ആരും ഒന്നും തന്നില്ല, ഇവിടെ ഒന്നും കിട്ടിയില്ല. ബാലൻ ബ്രണ്ണൻ കോളേജിലെ ജൂനിയറായി പഠിക്കുമ്പോ സീനിയറായി പഠിച്ചവനാണ് ഞാൻ. എന്നെ രാഷ്ട്രീയം പഠിപ്പിക്കാനൊന്നും എ കെ ബാലൻ വളർന്നിട്ടില്ല. ഇനി ഇവിടെ നിന്ന് അഴുവണ്ട, നമുക്ക് അങ്ങോട്ട് മാറിയിരിക്കാം. അതെടുത്ത് നികേഷ് നടക്കുന്നത് ശരിയല്ല. സോറി, വന്ന വഴി മറന്നുപോയി. ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്. നിരാലംബരായ അമ്മമാരുടെ കഷ്ടപ്പാടുകളിലേക്ക് തുറന്നു പിടിച്ച കണ്ണുകളാവണം വാർത്ത. ദാഹജലം കിട്ടാതെ തൊണ്ട പൊള്ളി നിലവിളിക്കുന്ന പൈതങ്ങളുടെ കണ്ണുനീരാവണം വാർത്ത. ഗ്ലോബൽ മീഡിയയുടെ ഫോർത്ത് റേറ്റ് പാപ്പരാസി സംസ്കാരം ആവരുത്.